പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കിന്ന് പുതിയൊരു വിശിഷ്ടാതിഥിയുണ്ട്. അദ്ദേഹം വളരെ ദൂരെയെന്ന് നമുക്ക് വേണ്ടി കഥ പറയാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹം ഇതുപോലെ പല സ്ഥലങ്ങളിലും നടന്ന് ഒരുപാട് കഥകൾ പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തെ നമുക്ക് ക്ഷണിക്കാം. ആംഗിളിന്റെ പേര് ഡിസൂസ. അദ്ദേഹം അവിടെ മേക്കപ്പ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഡിസൂസ് അങ്കിൾ, ഡിസൂസ് അങ്കിൾ, മേക്കപ്പ് കഴിഞ്ഞോ? ഇതാ കുട്ടികളോട് കാത്തിരിക്കണ്ടേ. ശരി ശരി, വേറെ ഇതാ ഡിസൂസ് അങ്കിൾ റെഡി ആയി കഴിഞ്ഞു. അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും ഡിസൂസ് അങ്കിളിലെ കഥ നന്നായി ആസ്വദിക്കാം. ഒരു കാട്ടിലെ ചിഞ്ചി എന്ന പേരുള്ള ഒരു പക്ഷിയുണ്ടായിരുന്നു. ചിഞ്ചിക്ക് കാട്ടിലെല്ലാ മൃഗങ്ങളുമായിട്ടും നല്ല കൂട്ടാണ് കേട്ടോ. ചിഞ്ചിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ഒരാനക്കുട്ടിയാണ്. ആനക്കുട്ടിയുടെ പേരെന്താണെന്നറിയോ? രൂപ. എല്ലാ ദിവസവും ഇവരിങ്ങ് നടക്കാൻ പോവും. വൈകുന്നേരം ആനക്കുട്ടീൻ്റെ മുറം പോലത്തെ ചെവീൻ്റെ മേലെ ചിഞ്ചിപ്പക്ഷി ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് അവരിങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ 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 നടക്കും. കാടിൻ്റെ അടുത്ത് ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ കുറെ കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് രൂപനെയും ചിഞ്ചിനെയും നല്ല ഇഷ്ടാട്ടോ. ഈ കുട്ടികളുടെ മുതുകിൽ വെച്ചിട്ട് രൂപ കുറച്ച് ദൂരം ഇങ്ങനെ 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 നടക്കും. അപ്പൊ കുട്ടികൾക്ക് നല്ല സന്തോഷമായിട്ട് അവർ കുടുകുടുകുടുകുടുകുടാ ചിരിക്കും. അങ്ങനെ രാത്രിയൊക്കെ ആവാനാവുമ്പോഴേക്കും അവർ യാത്ര പറഞ്ഞ് നാളെ കാണാമെന്നൊക്കെ പറഞ്ഞ് പിരിഞ്ഞു പോവും. പിറ്റേ ദിവസം നമ്മുടെ റൂബയും ചിഞ്ചിയും കൂടെ ചെന്നപ്പോഴോ ആരും കാണാനില്ല. എല്ലാവരും അവിടെ പോയി. അപ്പൊ രൂപ വിചാരിച്ചു, എന്നെ കാണാൻ ഭംഗിയില്ലാത്തോണ്ടാവും ആരും വരാത്തതെന്ന്. അപ്പൊ നമ്മുടെ ചിഞ്ചി പറഞ്ഞു, നീ കരയൊന്നും വേണ്ട, നിന്നെ കാണാൻ ഭംഗിയില്ലാന്ന് ആരാ പറഞ്ഞത്? നിന്നെ ഇനിയും ഭംഗിയാക്കാൻ എനിക്കൊരു സൂത്രം അറിയാം. ചിഞ്ചി പക്ഷി ഇങ്ങനെ പറന്ന് 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 നമ്മുടെ കടുവമ്മാവനെ കാണാൻ പോയി. അപ്പൊ കടുവമ്മാവൻ ഗുഹയിൽ കിടന്നിങ്ങനെ നല്ല ഉറക്കാം. അപ്പൊ നമ്മുടെ ചിഞ്ചി പക്ഷി വാതിലില് അങ്ങനെ മുട്ടി, തനു തനു വാതില് തുറക്കൂ, ഇത് ഞാനാ. ആരാ തനു? കടുവമ്മാവൻ്റെ പേരാ. അപ്പൊ തനു കോട്ടവായ കെട്ട് പുറത്ത് വന്നു കേട്ടോ. എന്താ ചിഞ്ചി എന്ന് ചോദിച്ചു. നമ്മുടെ റൂബെ ഭയങ്കര കരച്ചിൽ, അവനൊരു നേരമില്ല അത്രേ. നിന്നെ കാണാനാ വെച്ചാൽ നല്ല ഭംഗില്ലേ, നിൻ്റെ ഈ മഞ്ഞ കളറും
കറുപ്പ് വരും. അവന് കൊടുക്കോ? അതിനെന്താ? അതിനെന്താ? ഞാൻ റെഡി, തനു പറഞ്ഞു. ചിഞ്ചി പിന്നെയും പറന്ന് 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 പോയിട്ട് എങ്ങട്ടാ പോയെന്നറിയാം? നമ്മുടെ ചീറ്റ പുലിയെ കാണാം. ചീറ്റപ്പുലിയപ്പോ എന്തൊക്കെയോ അങ്ങനെ കടിച്ചു മുറിച്ച് കടിച്ചു മുറിച്ച് തിന്നിരുന്നു കേട്ടോ. സോനു സോനു, ചീറ്റപ്പുലിൻ്റെ പേരാട്ടോ. എന്താ ചിഞ്ചി? ചിഞ്ചി പക്ഷി രൂപയുടെ കാര്യമൊക്കെ പറഞ്ഞു. നിന്റെ മേലെ മിന്നണ വട്ടപ്പൊട്ടില്ലേ, അതൊന്ന് രൂപയ്ക്ക് കൊടുക്കോ. ഓ, അതിനിപ്പോ എന്താ? സോനും റെഡിയായി. ഇനിയിപ്പോൾ ആരെ കാണാനാണ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ദൂരന്ന് അതാ നമ്മുടെ തത്തപ്പണിൻ്റെ പാട്ട് കേൾക്കണു. അപ്പം ചിഞ്ചി പക്ഷി അങ്ങോട്ട് പറന്ന് 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 പോയി. അവിടെ ആ തത്തപ്പണ് മാത്രമല്ല, മയിലമ്മയുണ്ട്. തത്തപ്പണിൻ്റെ പാട്ടിൻ്റെ ഒപ്പം മയിലമ്മ ഇങ്ങനെ ഡാൻസ് കളിക്കണു. ചിഞ്ചി പക്ഷി ഡാൻസൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോഴാ ചിഞ്ചി പക്ഷിക്ക് ഒരു സൂത്രം തോന്നിയത്. മയിലമ്മേനെയും കാണാൻ എന്ത് ഭംഗിയാ. രൂപയ്ക്ക് മയിലമ്മയുടെ മയിൽപ്പീലി നിറം കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവില്ലേ? രൂപയുടെ നീണ്ട വാലിന് തത്തപ്പണിൻ്റെ പച്ച നിറം കൊടുത്താൽ ഭംഗിയുണ്ടാവും. ശരിയാ, ചിഞ്ചി വിചാരിച്ചു. മയിലമ്മേ, തത്തപ്പെണ്ണേ, എന്നെ ഒന്ന് സഹായിക്കോ. നിങ്ങൾ രണ്ടാളും നല്ല സുന്ദരികളല്ലേ, കുറച്ച് നിറം നമ്മളെ രൂപയ്ക്ക് കൊടുക്കോ. ഓ, അതിനെന്താ? നമുക്കത് ഇപ്പം തന്നെ പോവാന്ന് പറഞ്ഞു തത്തപ്പെണ്ണും മയിലമ്മയും കൂടെ. അങ്ങനെ എല്ലാവരും കൂടെ രൂപനെ തെരഞ്ഞ് തെരഞ്ഞിങ്ങനെ നടന്നു. രൂപയാണെങ്കിലോ അപ്പോഴും കരയി എന്നെ കരയി എന്നെ കരയി എന്നെ. അപ്പം എല്ലാവരും കൂടെ പറഞ്ഞു, രൂപേ രൂപേ, നീ കരച്ചിലൊക്കെ ഒന്ന് നിർത്ത്, ഞങ്ങളിതാ ഇപ്പോൾ നിന്നെ ഭംഗിയാക്കി തരാം. അപ്പം എല്ലാവരും കൂടെ പണി തുടങ്ങി. കടുവമ്മാവൻ രൂപൻ്റെ മേല് കയറി കടുവമ്മാവൻ്റെ മഞ്ഞ കളറ് പുരട്ടി കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ചീറ്റപ്പുലിയോ? ചീറ്റപ്പുലി ആനൻ്റെ കാലുകൾക്കും കൈകൾക്കുമൊക്കെ ഓറഞ്ച് കളറ് പുരട്ടിയിട്ട് കറുത്ത പൊട്ടൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തു. മയിലമ്മ രൂപൻ്റെ നീണ്ട തുമ്പിക്കൈമ്മൽ മയിൽപ്പീലി കണ്ണ് വരച്ച് 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 ഭംഗിയാക്കി. തത്തപ്പെണ്ണ് ആനക്കുട്ടിയുടെ വാലുമ്പിൽ അങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് ഇങ്ങനെ പച്ച നിറങ്ങനെ ഇങ്ങനെ 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 പുരട്ടി കൊടുത്തു. ആയ് രൂപയ്ക്കിപ്പോ എന്ത് ഭംഗിയാ. രൂപനെ എല്ലാവരും കൂടെ നല്ല ഭംഗിയാക്കിക്കണം. രൂപയ്ക്ക് നല്ല ഇഷ്ടമായി രൂപനെ കാണാൻ. രൂപ എല്ലാവരോടും നന്ദിയൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാനെൻ്റെ കുട്ടി കൂട്ടുകാരൊക്കെ ഒന്ന് കണ്ടിട്ട് വരാട്ടോന്നും പറഞ്ഞ് കുട്ടികളുടെ അടുത്തേക്ക് പോയി. കുട്ടികൾക്കിപ്പോൾ എന്നെ കണ്ട നല്ല ഇഷ്ടമാവും. അപ്പോൾ കുട്ടികളോ? കുട്ടികളവിടെ ആനയെ കുട്ടീനും കത്തിട്ട് അങ്ങനെ ഇരിക്കുന്നു. രൂപങ്ങനെ പെയിൻ്റൊക്കെ അടിച്ച് ആടി കുലുങ്ങി ഇങ്ങനെ 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 വരണം കണ്ടപ്പോൾ കുട്ടികൾക്ക് പേടിച്ച് അച്ചടാൻ തുടങ്ങി. അയ്യോ അമ്മേ, ഓടി വരണേ, അയ്യോ ഇതാ രാക്ഷസം വരണേ എന്നും പറഞ്ഞ് അവർ ഓടാൻ തുടങ്ങി. അപ്പൊ രൂപ പറഞ്ഞു, ആരും പേടിക്കണ്ട പേടിക്കണ്ട, ഇത് ഞാനാ രൂപയാണ്, നിങ്ങളുടെ ആനക്കുട്ടിയാണ്, അങ്ങനെ വിളിച്ചു പറഞ്ഞു.
പക്ഷെ കുട്ടിയോട് നിന്നില്ല, അവര് പിന്നെയും ഉറക്കെ 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 കരയാൻ തുടങ്ങി. പേടിക്കണ്ട പേടിക്കണ്ട, രൂപ പിന്നെയും പറഞ്ഞു കേട്ടോ. പക്ഷെ കുട്ടികളെ ഓടടാ ഓട്ടം. അപ്പോഴോ അപ്പൊ രൂപയ്ക്ക് വീണ്ടും സങ്കടം വന്നു. ഇനിയിപ്പോ എന്താ ചെയ്യുക? അപ്പോൾ രൂപ വിചാരിച്ചു ഒന്ന് പുഴയിൽ പോയിട്ട് കുളിച്ച് വരാമെന്ന്. അപ്പോൾ ഈ കളറൊക്കെ പോവും. വേഗം പോയിട്ട് പുഴയിലേക്ക് അങ്ങനെ ഒറ്റച്ചാട്ടം, എന്നിട്ട് തേച്ചരച്ച് കുളിച്ചു. അങ്ങനെ പുഴയിൽ നിന്ന് വന്നപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിട്ടോ. ആ രൂപ വന്നു, ഞങ്ങളുടെ രൂപ വന്നു, ഞങ്ങളുടെ രൂപ വന്നു, ഞങ്ങളുടെ രൂപ വന്നു. എന്തിനാ നീ മേലൊക്കെ കളറൊക്കെ പുരട്ടിയത്? എങ്ങനെ നിന്റെ മേൽ കളറൊക്കെ ആയത്? കുട്ടികൾ ചോദിച്ചു. അതൊക്കെ എൻ്റെ കൂട്ടുകാർ തന്നതാ, അവർ പുരട്ടി തന്നതാ. നിങ്ങൾക്ക് എന്നെ ഇഷ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ കരയെന്നെ കരയെന്നായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ സഹായിച്ചിട്ട് എന്നെ സുന്ദരനാക്കിയതാ. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, അതിന് നീ സുന്ദരനാണല്ലോ, നിന്റെ കറുകറുത്ത മിനുത്ത ശരീരവും ഈ നല്ല വെള്ള കൊമ്പുകളും മുറം പോലത്തെ ചെവിയും ഒക്കെ കാണാൻ എന്ത് ഭംഗിയാ, ഞങ്ങൾക്ക് നിന്നെ നല്ല ഇഷ്ടമാണ് പറഞ്ഞു. അതെനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത് പറഞ്ഞു രൂപ. പിന്നെ കുട്ടികളൊക്കെ റൂപേൻ്റെ പുറത്ത് വലിഞ്ഞങ്ങനെ കയറിയിരുന്നു. എന്നിട്ട് കുട്ടികളും കൂട്ടി ഇങ്ങനെ 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 നടന്നു. അപ്പൊ ഒരു കുട്ടി പറഞ്ഞു, ഞങ്ങൾക്ക് നിന്റെ കൂട്ടുകാരൊക്കെ കാണണം, ഇങ്ങനെ പല 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 നിറങ്ങളിലുള്ള നിന്റെ കൂട്ടുകാരൊക്കെ കണ്ട് ഞങ്ങൾക്കും പരിചയപ്പെടണം. അതിനെന്താ, ഞാൻ പരിചയപ്പെടുത്തി തരാമെന്നും പറഞ്ഞിട്ട് രൂപ കുട്ടികളെ കൂട്ടിയിട്ട് കാടിൻ്റെ ഓരത്ത് പോയി. എല്ലാവരും എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ അവരെല്ലാവരും നല്ല കൂട്ടുകാരായി.